വംശജ പ്രീതി പട്ടേലാണ് ബ്രിട്ടന്റെ പുതിയ ആഭ്യന്തര സെക്രട്ടറി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ വംശജ ബ്രിട്ടന്റെ പുതിയ ആഭ്യന്തര സെക്രട്ടറി ആകുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുജറാത്തിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യമായ യുഗാണ്ടയിലേക്ക് കുടിയേറിയവരാണ് പ്രീതിയുടെ അമ്മ അഞ്ജനയുടെ കുടുംബം. അച്ഛൻ സുശീൽ പട്ടേൽ ഗുജറാത്തിലെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വത്തിലേക്കുള്ള ബാക്ക് ബോറിസ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചവരിൽ പ്രധാന അംഗമായിരുന്നു പ്രീതി. ബ്രെക്സിറ്റിന് വേണ്ടി ശക്തമായി വാദിച്ച നേതാക്കളിൽ പ്രമുഖയാണ് പ്രീതി. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ബോറിസ് ജോൺസന്റെ അനുയായി കൂടിയാണ് പ്രീതി. 2010 എസെക്സിലെ വിധാമിൽ നിന്നും കൺസർവേറ്റീവ് MP തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നത്തെ ഡേവിഡ് കാമറൂൺ ടോറി സർക്കാരിൽ ഇന്ത്യൻ വംശജയെന്ന നിലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2015 2017 തിരഞ്ഞെടുക്കപ്പെട്ട ഇവർ ഡേവിഡ് കാമറൂൺ മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്നു. 2016 മുതൽ 2017 വരെ ബ്രിട്ടന്റെ അന്താരാഷ്ട്ര വികസനകാര്യ സെക്രട്ടറിയായി പ്രീതി പട്ടേൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെയോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ അനുമതിയില്ലാതെ ഇസ്രായേൽ രാഷ്ട്രീയ നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയതിനെ തുടർന്ന് 2017 പ്രീതി സ്ഥാനം രാജിവെച്ച് ഒഴിയുകയായിരുന്നു. കൺസർവേറ്റീവ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിലൊരാളായ പ്രീതി യൂറോപ്യൻ യൂണിയൻ വിരുദ്ധ നിലപാടുകളിലൂടെയും സ്വവർഗ വിവാഹത്തിനെതിരായ നിലപാടുകളിലൂടെയും ശ്രദ്ധ പിടിച്ചിരുന്നു. 2015 2017 തിരഞ്ഞെടുക്കപ്പെട്ട ഇവർ ഡേവിഡ് കാമറൂൺ മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്നു. UKയിൽ ഇന്ത്യൻ പ്രവാസി വേദികളിൽ സ്ഥിരം സാന്നിധ്യമായ പ്രീതി പട്ടേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ആളാണ്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന തെരേസ മേയുടെ ബ്രെക്സിറ്റ് നയതന്ത്രത്തിന് വേണ്ടി വാദിക്കുന്നവരിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന ആളാണ് പ്രീതി. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK സ്വതന്ത്രമാകുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ബ്രെക്സിറ്റ്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന വിഷയത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്നത്. ഇന്ത്യൻ കമ്പനികളാണ് ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് യൂറോപ്യൻ യൂണിയനിൽ പ്രവർത്തിക്കുന്നത്. ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള ടാറ്റ ഉൾപ്പെടെ ഈ കമ്പനികൾ ബ്രെക്സിറ്റ് മോശമായി ബാധിച്ചു. ബ്രിട്ടന്റെ ഹിതം ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യയിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. യൂറോപ്യൻ യൂണിയന്റെ കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു വരുന്നത് ഇന്ത്യക്ക് വാണിജ്യ തൊഴിൽ മേഖലയിൽ ഗുണം ചെയ്യുമെന്നാണ് മറ്റൊരു വാദം. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകില്ലെന്നാണ് ധനമന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ബ്രിട്ടനുമായും യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം ഇന്ത്യ ശക്തമായി തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.